ഹായ് ഫ്രണ്ട്സ്, ആയിരത്തൊന്ന് പി എസ് സി കോഴ്സിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റാമ്പുകളും അതുമായി ബന്ധപ്പെട്ട പി എസ് സി ചോദ്യങ്ങളുമാണ്. ഓക്കെ, ലെറ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഹോബികളിലെ രാജാവ് എന്നറിയപ്പെടുന്നത് സ്റ്റാമ്പ് ശേഖരണം, ഫിലാറ്റലി എന്നാണ് അറിയപ്പെടുന്നത്. രാജാക്കന്മാരുടെ ഹോബി എന്നറിയപ്പെടുന്നത് നാണയ ശേഖരണമാണ്, ന്യൂമിസ്മാറ്റിക്സ് ആണ്. ലോകത്തിലെ ആദ്യത്തെ തപാൽ സ്റ്റാമ്പ് പെനി ബ്ലാക്ക് ബ്രിട്ടനാണ് പുറത്തിറക്കിയത്. മെയ് 1840 പെനി ബ്ലാക്ക് പുറത്തിറക്കിയത്. ഇത് പെനി ബ്ലാക്കാണ്. തപാൽ സ്റ്റാമ്പിൻ്റെ പിതാവ് എന്നറിയപ്പെട്ടത് റോളൻ ഹിൽ. ലോകത്തിലെ രണ്ടാമത്തെ തപാൽ സ്റ്റാമ്പ് പെനി ബ്ലൂ, ഇതും ബ്രിട്ടനാണ് പുറത്തിറക്കിയത്. ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റാമ്പ് സിന്ധ് ഡാക്ക, ജൂലൈ 1852 ഇത് പുറത്തിറക്കിയത്. ബ്രിട്ടൻ ഇറക്കി 12 ശേഷമാണ് സിന്ധ് നാട്ടുരാജ്യത്തു നിന്നാണ് ഇത് പുറത്തിറക്കിയത്. ഏഷ്യയിലെ ആദ്യത്തെ സ്റ്റാമ്പും സിന്ധ് ഡാക്കയാണ്. ഇന്ത്യയിൽ ആധുനിക തപാൽ സംവിധാനം ഏർപ്പെടുത്തിയ ഗവർണർ ജനറൽ ഡൽഹൌസി പ്രഭുവാണ്. ഒക്ടോബർ 1854. ഇന്ത്യയിലെ ഏറ്റവും വലിയ പോസ്റ്റ് ഓഫീസ് മുംബൈ ജി പി ഒ, മുംബൈ ജനറൽ പോസ്റ്റ് ഓഫീസാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ വ്യക്തി മഹാത്മാഗാന്ധി. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ സ്റ്റാമ്പിൽ ഇടം പിടിച്ച ഇന്ത്യക്കാരൻ, ബ്രിട്ടീഷ് സ്റ്റാമ്പിൽ ഇടം നേടിയ ഇന്ത്യക്കാരൻ, ഇവയുടെ ഉത്തരം ഗാന്ധിജി ആണ്. ഗാന്ധിജി അമേരിക്കൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വർഷം 1961. ഇന്ത്യൻ ഫിലാറ്റലിക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിൽ. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ വനിത മീരാ ഭായ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട രണ്ടാമത്തെ വനിത ഝാൻസി റാണി. ഇന്ത്യൻ സ്റ്റാമ്പിലെ ആദ്യ വിദേശ വനിത ആനി ബസന്റ്. അമേരിക്കയുടെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഇന്ത്യൻ വനിത മദർ തെരേസ. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ഇടം നേടിയ ആദ്യ ചക്രവർത്തി ചന്ദ്രഗുപ്ത മൗര്യൻ. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ഇടം നേടിയ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ സ്ഥാനം നേടിയ ആദ്യത്തെ വിദേശി ഹെൻറി ഡ്യുനൻ, റെഡ് ക്രോസ് സ്ഥാപകനാണ് അദ്ദേഹം. ഇന്ത്യൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ വിദേശ രാജ്യത്തിൻ്റെ പതാക സോവിയറ്റ് യൂണിയൻ്റെയാണ്, യു എസ് എസ് ആറിൻ്റെ ആയിരുന്നു. ഇന്ത്യ സ്റ്റാമ്പ് പുറത്തിറക്കി ആദരിച്ച ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് അബ്രഹാം ലിങ്കൺ. ഇന്ത്യ സ്റ്റാമ്പ് പുറത്തിറക്കി ആദരിച്ച ആദ്യ ദമ്പതിമാർ ഗാന്ധിജിയും കസ്തൂർബയും. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ഇടം നേടിയ ആദ്യ മൃഗം ആന. ഇന്ത്യൻ സ്റ്റാമ്പിൽ ഇടം നേടിയ ആദ്യ നോബൽ സമ്മാന ജേതാവ് രവീന്ദ്രനാഥ ടാഗോർ. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. തുടർന്ന് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കേരളവും സ്റ്റാമ്പും എന്ന ഏരിയയാണ് ഇനി നമ്മൾ അടുത്തതായി നോക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ തപാൽ ഓഫീസ് ആലപ്പുഴയാണ്, 1857 ഇത് നിലവിൽ വന്നത്. കേരള പോസ്റ്റൽ സർക്കിൾ രൂപം കൊണ്ട വർഷം 1961. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസ് ഉള്ള ജില്ല തൃശൂർ. കേരളത്തിൽ ഏറ്റവും കുറവ് പോസ്റ്റ് ഓഫീസുള്ള ജില്ല വയനാട്. ലോകത്തിലെ ഏറ്റവും വലിയ തപാൽ ശൃംഖല
ഇന്ത്യയുടേതാണ്. ഇന്ത്യയിൽ പിൻകോഡ് സമ്പ്രദായം ആരംഭിച്ചത് 1972 ഓഗസ്റ്റ് 15-നാണ്. 6 അക്കമാണ് പിൻകോഡിനുള്ളത്. 9 പോസ്റ്റൽ സോണുകളുണ്ട്. 9-ാമത്തേത് ആർമി പോസ്റ്റൽ സോണാണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരളീയൻ ശ്രീനാരായണ ഗുരു. 1967 ഓഗസ്റ്റ് 21-നാണ് സ്റ്റാമ്പ് പുറത്തിറക്കിയത്. രണ്ട് രാജ്യങ്ങളുടെ തപാൽ സ്റ്റാമ്പിൽ ഇടം നേടിയ കേരളീയൻ ശ്രീനാരായണ ഗുരുവാണ്. ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും 2-ാമത്തെ കേരളീയൻ രാജ രവിവർമ്മയാണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ഇടം നേടിയ ആദ്യ ചിത്രകാരനും രാജ രവിവർമ്മയാണ്. 1971 ഏപ്രിൽ 29-നാണ് ഈ സ്റ്റാമ്പ് പുറത്തിറക്കിയത്. 3-ാമത്തെ കേരളീയൻ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ഇടം നേടിയ 3-ാമത്തെ കേരളീയൻ കുമാരനാശാനാണ്. ആദ്യ മലയാള കവിയും കുമാരനാശാനാണ്. 1973 ഏപ്രിൽ 12-നാണ് ഈ സ്റ്റാമ്പ് പുറത്തിറക്കിയത്. 2 തവണ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിലൂടെ ആദരിച്ച കേരളീയൻ വി കെ കൃഷ്ണമേനോൻ. 1975 1997 അദ്ദേഹത്തിൻ്റെ പേരിൽ സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ഇടം നേടിയ കേരളീയ കവികൾ, നമ്മളുടെ 3 കവിത്രയങ്ങളും ഇടം നേടിയിട്ടുണ്ട്. ആദ്യ കവി കുമാരനാശാൻ. 1973 അദ്ദേഹത്തിൻ്റെ പേരിലുള്ള സ്റ്റാമ്പ് പുറത്തിറങ്ങിയത്. 2-ാമത്തെ കവി വള്ളത്തോൾ. 1978 അദ്ദേഹത്തിൻ്റെ പേരിലുള്ള സ്റ്റാമ്പ് പുറത്തിറങ്ങിയത്. 3-ാമത്തെ കവി ഉള്ളൂർ. 1980 അദ്ദേഹത്തിൻ്റെ പേരിലുള്ള സ്റ്റാമ്പ് പുറത്തിറങ്ങിയത്. അപ്പോൾ 3 മഹാകവികളും സ്റ്റാമ്പിലിടം നേടിയിട്ടുണ്ട്. തപാൽ സ്റ്റാമ്പിൽ ഇടം നേടിയ വാഴ്ത്തപ്പെട്ടവൻ കുര്യാക്കോസ് ഏലിയാസ് ചാവറ. 1987 ഡിസംബർ 20-നാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള സ്റ്റാമ്പ് പുറത്തിറങ്ങിയത്. ചാവറയച്ചനെ സാക്ഷരതയുടെ പിതാവെന്ന് അറിയപ്പെടുന്നു. അദ്ദേഹത്തിനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത് 1986 ഫെബ്രുവരി 8 ജോൺ ബോൾ 2-ാമനാണ്. അദ്ദേഹത്തിനെ വിശുദ്ധനായും പ്രഖ്യാപിക്കുന്നുണ്ടായിരുന്നു. 2014 നവംബർ 23 ഫ്രാൻസിസ് മാർപ്പാപ്പയായിരുന്നു അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത്. അദ്ദേഹത്തെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ ഞങ്ങൾ നേരത്തെ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് കാണുക. 2 തവണ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പ് ഇറക്കി ആദരിച്ച കേരളീയ വിശുദ്ധ അൽഫോൻസാമ്മ. അൽഫോൻസാമ്മയെ കുറിച്ചിട്ടുള്ള സ്റ്റാമ്പും ബ്രോഷറും ഫസ്റ്റ് ഡേ കവറുമാണിത്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ഇടം നേടിയ ആദ്യ കേരളീയ രാജാവ് സ്വാതി തിരുനാൾ. 1988 അദ്ദേഹത്തിൻ്റെ പേരിലുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയത്. 2-ാമത്തെ രാജാവ് ചിത്തിര തിരുനാൾ. 1991 അദ്ദേഹത്തിൻ്റെ പേരിലുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയത്. ഇത് ചിത്തിര തിരുനാൾ മഹാരാജാവിനെ കുറിച്ചിട്ടുള്ള സ്റ്റാമ്പും ഫസ്റ്റ് ഡേ കവറുമാണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ഇടം നേടിയ ആദ്യ കാർട്ടൂണിസ്റ്റ് ശങ്കറാണ്. 1991 ജൂലൈ 31 ഈ സ്റ്റാമ്പ് പുറത്തിറങ്ങിയത്. തപാൽ സ്റ്റാമ്പിൽ ഇടം നേടിയ ആദ്യ കേരള മുഖ്യമന്ത്രി EMS. 2001 ജനുവരി 25 അദ്ദേഹത്തിൻ്റെ പേരിലുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയത്. മുഖ്യമന്ത്രിമാരെക്കുറിച്ചും വിശദമായൊരു വീഡിയോ ഞങ്ങൾ നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ട്. അതൊന്ന് കാണാം. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ഇടം നേടിയ 2-ാമത്തെ മുഖ്യമന്ത്രി ആർ ശങ്കറാണ്. 2009 അദ്ദേഹത്തിൻ്റെ പേരിലുള്ള സ്റ്റാമ്പ് പുറത്തിറങ്ങിയത്. 3-ാമത്തെ മുഖ്യമന്ത്രി സി അച്യുതമേനോനാണ്. 2013 അദ്ദേഹത്തിൻ്റെ പേരിലുള്ള സ്റ്റാമ്പ് പുറത്തിറങ്ങിയത്. ജ്ഞാനപീഠ ജേതാക്കളുടെ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2003 ഒക്ടോബർ 9. ഇതും ഞങ്ങളൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് ജ്ഞാനപീഠ ജേതാക്കളുടെ. അതൊന്ന് നിങ്ങൾ കാണുക. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ഇടം നേടിയ കേരളത്തിലെ ആദ്യ വെള്ളച്ചാട്ടം ആതിരപ്പള്ളിയാണ്. അപ്പം ഇതിനെക്കുറിച്ചുള്ള വെള്ളച്ചാട്ടങ്ങൾ ഇന്ത്യയിലെയും കേരളത്തിലെയും വീഡിയോകളും ചെയ്തിട്ടുണ്ട്. അതൊന്ന് കാണുക കേട്ടോ. ഇത് വേലുത്തമ്പി ദളവയെ ആദരിച്ചുകൊണ്ട് 2010 പുറത്തിറങ്ങിയ
സ്റ്റാമ്പാണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ഇടം നേടിയ ആദ്യ സിനിമാ നടൻ പ്രേം നസീറാണ്. 2013 ആദ്യ സ്ഥാപനം മട്ടാഞ്ചേരി ജൂത പള്ളി. 1968 ഈ സ്റ്റാമ്പ് പുറത്തിറങ്ങിയത്. ആദ്യ വ്യവസായി തങ്ങൾ കുഞ്ഞ് മുസ്ലിയാർ. 2001 ഇദ്ദേഹത്തിൻ്റെ സ്റ്റാമ്പ് പുറത്തിറങ്ങിയത്. കേരളത്തിലെ ആദ്യത്തെ പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജായ TKM എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ സ്ഥാപകനാണ് തങ്ങൾ കുഞ്ഞ് മുസ്ലിയാർ. കൊല്ലം കരിക്കോടാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. അയ്യങ്കാളിയുടെ സ്റ്റാമ്പ് പുറത്തിറങ്ങിയ വർഷം 2002 ഓഗസ്റ്റ് 12. ഇന്ത്യയിൽ സ്പീഡ് പോസ്റ്റ് ആരംഭിച്ചത് 1986 ഓഗസ്റ്റ് 1. ഇത് സൈലൻ്റ് വാലിയുടെ പേരിൽ പുറത്തിറക്കിയൊരു സ്റ്റാമ്പാണ്. അടുത്തത് കേരള നിയമസഭയെ ആദരിച്ചുകൊണ്ട് പുറത്തിറക്കിയ സ്റ്റാമ്പാണ്. ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബൈ. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.